സൂപ്പർ പ്രൈൻ്റെ ചർച്ച തുടരുന്നു. ഡോക്ടർ ഷൗക്കത്ത് അലി, അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു ചൈനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്ര കാര്യക്ഷമമായാണ് അവർ ഇതിനെ പ്രതിരോധിച്ചത്. അതുമായി ബന്ധപ്പെട്ട രാജ്യാന്തര ഏജൻസികളുടെ തന്നെ അവരെ പ്രശംസിക്കുന്ന റിപ്പോർട്ടും വന്നിട്ടുണ്ട് എന്ന്. പക്ഷേ സാർ, ചൈനയെപ്പറ്റിയും ഉയർന്ന ഒരാക്ഷേപം, ചൈനയിൽ ഉള്ളവരുടെ കാര്യത്തിൽ അവർ ഒരു നിയന്ത്രണത്തിലേക്ക് വന്നു, അതിൻ്റെ ജാഗ്രത കാട്ടി. പക്ഷേ അത് വ്യാപിക്കുന്ന ഘട്ടത്തിൽ, അതിൻ്റെ ആദ്യഘട്ടത്തിൽ, തുടക്കത്തിൽ ഒരലംഭാവം കാട്ടി. അതുകൊണ്ടാണ് ചൈനയ്ക്ക് പുറത്തേക്ക് വലിയ തോതിൽ ഇത് വ്യാപിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന്. ഇപ്പോൾ ഈ മാസത്തിലേക്ക് ഇപ്പോൾ അതിൻ്റെ മരണനിരക്കായാലും രോഗവ്യാപനത്തിൻ്റെ നിരക്കായാലും ഗണ്യമായി കുറയ്ക്കാൻ ചൈനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു, അതൊരു നേട്ടം തന്നെ. എന്നാൽ ആദ്യഘട്ടത്തിലെ അലംഭാവം ലോകത്തിന് വില കൊടുക്കേണ്ട രൂപത്തിലേക്ക് വന്നോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഒരു ചോദ്യം കൂടി സാർ, അങ്ങ് പറയുകയുണ്ടായി ഭയക്കേണ്ട ഒരവസ്ഥ ഉണ്ട് എന്ന് തന്നെ നാം പറയേണ്ടതുണ്ട്, കാരണം അതുമൊരു പ്രതിരോധ കവചമാണ് എന്ന്. ഇപ്പോൾ ഇറ്റലിയിൽ ഏതാണ്ട് 1.6 കോടി ആളുകളോടാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ഏപ്രിൽ അവസാനം വരെ എവിടേക്കും പോകേണ്ട എന്ന്. കാരണം അവിടെ അത്ര വ്യാപിച്ചിരിക്കുന്നു, 3 മേഖലകൾ കേന്ദ്രീകരിച്ച് അത്ര വലിയ മരണനിരക്ക് വന്നിരിക്കുന്നു. അവിടെ അത്രയും കർക്കശമായ നിലപാട് എടുക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ അവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ 3 മാസത്തെ തടവ് കൂടിയാണ്. അപ്പം നമുക്ക് അത്രയ്ക്ക് കടന്ന് ചിന്തിക്കേണ്ട സാഹചര്യമുണ്ടോ ഇവിടെ കേരളത്തിൽ? ചോദ്യം ഇറ്റ്സ് എ വണ്ടർഫുൾ ക്വസ്റ്റ്യൻ എന്ന് പറയാം, അമേരിക്കക്കാർ പറയുന്ന പോലെ. സി വേണു, നമ്മൾ കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. കേൾക്കാം സാർ, കേൾക്കാം. എനിക്ക് അത് ഇല്ല, സൗണ്ട് ഇല്ലല്ലോ. പറഞ്ഞോളൂ സാർ, കേൾക്കാം. സൗണ്ട് ഇല്ലല്ലോ, സൗണ്ട് പുറത്തേക്ക് വരുന്നില്ലല്ലോ. ഒരു മിനിറ്റ് വേണോ, ഇത് കറക്റ്റ് ചെയ്തോട്ടെ, ഞാൻ പറയാം. പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. ഉണ്ടോ? ഹലോ. സി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, സി, നമ്മളെല്ലാത്തിനും ഒരു റിസ്ക്കും ബെനഫിറ്റും നോക്കിയാണ്, അതിൻ്റെ തോത് നോക്കിയാണ് എന്തും ചെയ്യേണ്ടത്. റിസ്ക്കും ബെനഫിറ്റും നോക്കി. ഇപ്പോൾ ആ റിസ്കിൻ്റെ അളവ് കൂടുതലുള്ളത് കൊണ്ടാണ് പല രാജ്യങ്ങളും കടുത്ത നിലയിൽ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇപ്പോൾ ഇറ്റലി തന്നെ വേണു പറഞ്ഞ പോലെ, ദേ ആർ ഈവൻ റെഡി ടു ഇമ്പോസ് ഇംപ്രിസൺമെൻറ്റ്. എങ്ങനെ അങ്ങനെ ഒരു, നമ്മൾ വെസ്റ്റേൺ കൺട്രീസൊക്കെ വളരെ സംസ്കാരമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും എന്നൊക്കെ പറഞ്ഞ് അവിടെയും ഇതുപോലെ സംഭവിക്കുന്നു. അപ്പം ഇങ്ങനെ സംഭവിക്കുമ്പോൾ എൻ്റെ ഇത് ശരിയല്ല, എന്തോ പ്രശ്നമുണ്ട്, ദേർ ഇസ് എ പ്രോബ്ലം. വേഗം പരിഹരിക്കാം, പക്ഷേ ഞങ്ങൾക്ക് ഭംഗിയെ കേൾക്കാൻ കഴിയുന്നുണ്ട് സാർ. എന്നാലും അങ്ങേക്കൊരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാം, പരിഹരിച്ചിട്ട് അങ്ങേക്ക് വീണ്ടും ടി വിയിൽ വരുന്നില്ല. ശരി, ഡോക്ടർ എൻ സുൽഫി സാർ, 2 കാര്യങ്ങൾ. ഒന്ന്, അങ്ങ് പറയുകയുണ്ടായി ഈ ആഭ്യന്തര വിമാനയാത്രക്കാരെ കൂടി പരിശോധിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകേണ്ടതുണ്ട്. ആ നിലയിലുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ സാർ, ഇവിടെ ശ്രീ രാജു അബ്രഹാം എം എൽ എ പറഞ്ഞതുപോലെ, ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ, അതല്ലാതെ മറ്റ് സർക്കാർ സംവിധാനങ്ങളിലെ ഡോക്ടർ, ഇവ രണ്ടുപേരും ഈ കാര്യത്തെ സമീപിച്ച വിധം, അതും പ്രധാനമാണ്. ഇതിന് ഒരു പ്രോട്ടോക്കോൾ ഉള്ളതുപോലെ, ഡോക്ടർ രോഗികൾക്കുള്ളതുപോലെ, അവരെ ചികിത്സിക്കുന്നതിനുള്ളതുപോലെ, ഈ കാര്യങ്ങളെപ്പറ്റി ഒരു സംശയം തോന്നിയാൽ പ്രവർത്തിക്കേണ്ടതിനെ പറ്റി ഒക്കെ പ്രോട്ടോക്കോൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു ചെറിയ കാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഒന്നുകിൽ ജില്ലാ അധികൃതരെ അറിയിക്കുക, അല്ലെങ്കിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറെ അറിയിക്കുക. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഈ കണ്ണൂരുള്ള ഒരു കുടുംബം വന്നല്ലോ, 3 വയസ്സുള്ളൊരു കുട്ടിക്ക് നാം ഇന്ന് ഇപ്പോൾ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ബന്ധപ്പെട്ടവർ ഈ പറയുന്ന 2 കേന്ദ്രങ്ങളെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇതുതന്നെയാണ് നേരത്തെ ആ ബഹുമാന്യനായ ശ്രീ രാജു അബ്രഹാം പറഞ്ഞതുപോലെ ഈ ശംഭു എന്ന് പറയുന്ന അദ്ദേഹവും ചെയ്തത്. എന്തുകൊണ്ട് ആ സ്വകാര്യ ആശുപത്രിക്കാരൻ അത് ചെയ്തില്ല? ഓക്കെ, നമുക്ക് ഇന്ന് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ
ഏതാണ്ട് 65 മുതൽ 75-70% ആൾക്കാരും ആശ്രയിക്കുന്നത് സ്വകാര്യ ആശുപത്രികളെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സർക്കാർ ആശുപത്രിയെന്നോ അവിടുത്തെ ഡോക്ടറെന്നോ സ്വകാര്യ ആശുപത്രിയിൽ ഒരു ഡോക്ടറെന്നോ സ്വകാര്യ ആശുപത്രിയെന്നോ സർക്കാർ ആശുപത്രിയെന്നുള്ളൊരു വിഭജനമോ അല്ലെങ്കിൽ ഒരു വ്യത്യാസമോ പോലും ഈ ഒരു സന്ദർഭത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കണം. അതിന് കാരണമുണ്ട്. വ്യക്തമായ ഗൈഡ് ലൈൻസ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പുമൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടർ റിപ്പോർട്ട് ചെയ്തില്ല എന്നൊരു ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം ഗ്യാപ്പുകൾ പരിഹരിക്കേണ്ട ഒരു ആവശ്യകത നിലവിലുണ്ട് എന്നൊരു സൂചന തന്നെയാണ്. ഏതെങ്കിലും ഡോക്ടർമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ആശുപത്രിയോ ഒക്കെ തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ മാനദണ്ഡങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് തടസ്സമുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ട വിഷയമുണ്ട്. നാം ഒരു കാര്യം കൂടെ കാണണം. അടുത്ത ഒരു ഘട്ടത്തിലേക്ക്, ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡ്, ഇപ്പോൾ ഒരു ചെറിയ ക്ലസ്റ്റേഴ്സ് നിന്ന് മാറി കമ്മ്യൂണിറ്റി സ്പ്രെഡിലേക്ക് എത്തും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കമ്മ്യൂണിറ്റി സ്പ്രെഡിലേക്ക് എത്തും. ആ കമ്മ്യൂണിറ്റി സ്പ്രെഡിലേക്ക് എത്തിക്കഴിയുമ്പോൾ സ്വകാര്യ ആശുപത്രികളിൽ ഈ രോഗികളെല്ലാം ചികിത്സിക്കേണ്ടതായിട്ട് വരും. തൃശ്ശൂരിൽ വലിയൊരു ഔട്ട്ബ്രേക്ക് ഉണ്ടായ സമയത്ത് തന്നെ സ്വകാര്യ ആശുപത്രികളിലെ ഒരു നല്ല ശതമാനം ബെഡ്സ് ഒരു ICU വരെ ഇതിനു വേണ്ടിയിട്ട് വിട്ടുകൊടുത്തുകൊണ്ടുള്ള നിലപാടുകളാണ് സ്വകാര്യ ആശുപത്രികൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗത്തിനെയും ആക്ഷേപിക്കുന്നതിൽ ഒന്നും ഒരർത്ഥവുമില്ല. നമുക്ക് അവരുടെയും കൂടെ ഒരു പോസിറ്റീവായിട്ടുള്ള സമയം, ആരുടെയെങ്കിലും ഭാഗത്ത് അത്തരം വീഴ്ചകളോ അല്ലെങ്കിൽ ഒരു തകരാറുണ്ടായിട്ടുണ്ടെങ്കിൽ അതും പരിഹരിച്ചുകൊണ്ട് അവരെ ഉൾക്കൊള്ളണം. കാരണം 60% ആൾക്കാർ പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആശുപത്രികളാണ് ഈ സ്വകാര്യ ആശുപത്രികൾ എന്ന് പറയുന്നത്. അവരുടെ സഹായമില്ലാതെ അടുത്ത ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് അവരുടെ പാകപ്പിഴകൾ കൂടെ പരിഹരിക്കാൻ നമുക്ക് ആകേണ്ടി വരും. അതോടൊപ്പം തന്നെ പൊതു മെഷേഴ്സും കൂടി നമുക്ക് എടുക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ പരീക്ഷകൾ വരുന്നു. പരീക്ഷകൾ എത്ര വലിയ തോതിലുള്ള വലിയ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് വരുന്നത് പരീക്ഷ എഴുതാൻ പോകുന്നത്? 13.5 ലക്ഷം അവർക്കുണ്ടാകുന്ന അതിൽ തന്നെ ഒരുപക്ഷെ അതെ അത്രയും കുട്ടികൾ ഒരുമിച്ച് ഒരു മുറിക്കകത്തിരുന്ന് പരീക്ഷ എഴുതുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് 10th പോലെയുള്ള 10th class SSLC പോലെയുള്ള ഒരു പരീക്ഷയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരം പരീക്ഷയിൽ നിന്ന് ചെറിയ ഒരു ചുമയും ജലദോഷവും ഒക്കെ ഉള്ളവർ പോലും മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ മാറി നിൽക്കില്ല. നമുക്കത് ന്യായീകരിക്കാനും കഴിയില്ല. കാരണം ഇത്രയും 10 കൊല്ലം പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ ഫൈനൽ പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയിൽ ഒന്ന് എഴുതാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ ഒരിക്കലും പറ്റില്ല. പക്ഷേ ചെറിയ ക്ലാസ്സുകളിലെ മേ ബി 7th class 6th class ഒക്കെ നിൽക്കുന്ന പരീക്ഷകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ആലോചിക്കണം. മറ്റു പരീക്ഷകൾ മാറ്റിവെക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു, ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ എടുത്തിട്ടില്ല എങ്കിൽ ചില പരീക്ഷകൾ മാറ്റിവെക്കേണ്ട അവസ്ഥ ഉണ്ടാകും. 10th SSLC എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികളിൽ ഒരു പക്ഷേ ചില കുട്ടികളെങ്കിലും ഇൻസിസ്റ്റ് ചെയ്യാൻ, ചില കോംപ്രമൈസുകൾ നമുക്ക് വേണ്ടി വരും. തുമ്മൽ, ജലദോഷം, മൂക്കൊലിപ്പ്, മൂക്കടവ്, തൊണ്ടവേദന, ശ്വാസം മുട്ടൽ, ഇവർ മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ 10th പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെയും അവരുടെ മാതാപിതാക്കളുടെയും മാനസികാവസ്ഥ നാം മനസ്സിലാക്കണം. അവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അനുവദിക്കുമ്പോൾ അത്തരം രോഗലക്ഷണങ്ങളുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സെപ്പറേറ്റ് റൂമും അവരുടെ റൂമുകൾ തമ്മിലുള്ള അകലം, റൂമുകളിലെ വിദ്യാർത്ഥികൾ തമ്മിലുള്ള അകലം, ഏറ്റവും 3 അടി എന്ന് പറയുന്നു, 3 അടി അകലം പാലിച്ചുകൊണ്ട് അവർക്ക് കൃത്യമായി പരീക്ഷ എഴുതുവാനുള്ള അവസരം നൽകുകയും വേണം. അതേസമയം രോഗവ്യാപനത്തിന് ഉള്ള ചാൻസ് ഒഴിവാക്കണം. മാസ്ക് ധരിക്കേണ്ടി വരും. അത്ര രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ അവരെ ഇൻവിജിലേറ്ററായിട്ട് നിൽക്കുന്ന അധ്യാപകർക്ക് മാസ്ക് നൽകേണ്ടി വരും. അത്തരം മാസീവ് ആയിട്ടുള്ള എഫേർട്സ് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷ എഴുതേണ്ടവരെ എഴുതിപ്പിക്കണം. ചെറിയ ക്ലാസ്സുകളിലെ പരീക്ഷ മാറ്റിവെക്കുന്ന സംവിധാനവും നമുക്ക് ഉണ്ടാകേണ്ടി വരുമെന്ന് തോന്നുന്നു. ശരി, ഡോക്ടർ ഷൗക്കത്തല്ലേക്ക് ഞാൻ വീണ്ടും പോവുകയാണ്. താങ്കൾ ഭംഗിയായി പറഞ്ഞു വരികയായിരുന്നു ഡോക്ടർ, ഞങ്ങൾക്ക് കേൾക്കാം, അങ്ങേക്ക് തുടരാം. വേണമെന്ന് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യോ? ഇവിടെ ഇപ്പോൾ നമ്മൾ ഇറ്റലിയുടെ കാര്യം പറഞ്ഞു. ചൈന തുടക്കത്തിൽ അലംഭാവം കാട്ടിയതുകൊണ്ട് 100 രാജ്യങ്ങളിലേക്ക് അത് പടരുന്നൊരു സാഹചര്യത്തിന് പ്രധാനപ്പെട്ടൊരു കാരണമായി എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ഉയരുന്നു. എനിക്ക് ആ റിപ്പോർട്ട് വായിച്ചിട്ട് അങ്ങനെ തോന്നുന്നില്ല. ശരി ശരി, സാങ്കേതിക പ്രശ്നമുണ്ട് എന്ന് കരുതുന്നു. ഞാൻ വീണ്ടും ഒരു അവസാന ഇടവേളയിലേക്ക് വന്നു. ഇടവേളയ്ക്ക് ശേഷം ശ്രീ രാജു അബ്രഹാം MLA. സൂപ്പർ പ്രൈം ടൈം ചർച്ച അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ രാജു അബ്രഹാം MLA, ഇപ്പോൾ പത്തനംതിട്ടയിലെ കാര്യം അങ്ങ് വളരെ ജാഗ്രതയോടെ ഇടപെടുന്നു, ശരിയാണ്. ആരോഗ്യമന്ത്രിയും വളരെ കാര്യക്ഷമമായി ഇടപെടുന്നു.
പക്ഷെ ഡോക്ടർ സുൽഫി ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ അസുഖം വന്നാൽ തന്നെ മരണനിരക്ക് 2%. നേരെ മറിച്ച് നമ്മെ ആശങ്കപ്പെടുത്തുന്ന മറ്റ് രണ്ട് രോഗങ്ങളുടെ വ്യാപനം രണ്ട് സ്ഥലങ്ങളിൽ സംഭവിക്കുന്നു. ഒന്ന് കുരങ്ങുപനി, 11 മാസത്തിന് ശേഷം തിരിച്ചു വരികയാണത്, ഒരാളുടെ ജീവൻ എടുത്തു, അത് വയനാട്ടിൽ. ഇതാ കോഴിക്കോട് ഇപ്പോൾ പക്ഷിപ്പനി, 1700 പക്ഷികളെയാണ് നാം കൊന്നൊടുക്കിയിരിക്കുന്നത്. പരമാവധി നല്ല രൂപത്തിൽ അവിടെ ഈ പറയുന്ന അണുബാധ ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരോഗ്യരംഗത്തുള്ളവർ നിർവഹിച്ചും കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ മരണനിരക്കായി ഈ ഡോക്ടർമാർ പറയുന്നത് 90%. അപ്പോൾ യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഇടപെടൽ വേണ്ട മേഖലകൾ മാറേണ്ടതുണ്ടോ? കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന അസുഖങ്ങൾ വീണ്ടും കടന്നു വരുന്നു എന്ന സാഹചര്യം വരികയാണോ? വേണു, ഇപ്പോൾ ചിക്കൻഗുനിയ തുടങ്ങിയത് ഞങ്ങളുടെ നാട്ടിൽ നിന്നാണല്ലോ, റാന്നി ഏറിയ പ്രദേശത്തു നിന്നാണ്. അപ്പോൾ സത്യത്തിൽ അതിനൊരു മരണനിരക്ക് പറഞ്ഞിരുന്നേ ഇല്ല. അതേസമയം ചിക്കൻഗുനിയ വന്ന പ്രായമുള്ള ആളുകൾ ചിക്കൻഗുനിയ വന്നു കഴിഞ്ഞൊരു 6 മാസത്തിനുള്ളിൽ അവർ പല ആളുകളും മരിച്ചു. രണ്ടാമത്, പല ആളുകൾക്കും ഇന്നും മുട്ടുമടങ്ങത്തില്ല, പലർക്കും എഴുന്നേറ്റ് നിൽക്കത്തില്ല, അത്തരം അവസ്ഥയിലേക്ക് പോയി. ഇതൊന്നും നമ്മൾ അന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളല്ല, കാരണം അതിൻ്റെ ഒരു ഈ ഔദ്യോഗിക നിരക്കിൽ ഇതൊന്നും വന്നിരുന്ന കാര്യങ്ങളെയല്ല. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ജനിതക മാറ്റം വന്നതുകൊണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല തുടങ്ങിയ കാര്യകാരണങ്ങൾ നമ്മൾ വിശദീകരിച്ചു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത്തരം കാര്യങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ ഗൗരവത്തോടു കൂടി, അത് 2% മരണനിരക്ക്, അല്ലെങ്കിൽ ആ മരണനിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് ആരോഗ്യ പ്രവർത്തകരുടെ ഇടപെടലുകൾ കൊണ്ടും ജനങ്ങളുടെ പൊതുസഹകരണം ഒക്കെ കൊണ്ടാവാം. അതേസമയം കുരങ്ങ് പനിയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഇപ്പം നിപ്പ വന്നപ്പം നമ്മൾ ഭയപ്പെടാനുള്ള കാരണം എന്താ? നിപ്പ വന്ന മലേഷ്യയിൽ കൂടുതൽ മരണങ്ങളുണ്ടായി, ഇവിടെ നമ്മൾ ജാഗ്രത പാലിച്ചു, മരണങ്ങളുണ്ടായില്ല, വളരെ എണ്ണം വളരെ കുറഞ്ഞു, മരണനിരക്ക് കൂടുതലാണ്. അപ്പം നമ്മൾ താരതമ്യേന ഇത്തരം കേസുകളെ നമ്മൾ എല്ലാത്തിനെയും ഗൗരവത്തോടുകൂടി എടുക്കുക എന്ന സമീപനം സ്വീകരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം ഒന്നിന് ചെറുതായിട്ടും ഒന്ന് വലുതായിട്ടും, അല്ലെങ്കിൽ ഇപ്പോൾ കോളറ വരുന്നു, കോളറയെ നമുക്ക് ഈ നിലയിലാണ് കാണേണ്ടത്, അങ്ങനെയല്ല. നമുക്ക് പ്രത്യേകിച്ചും ഇത്തരം രോഗങ്ങൾക്ക് എവിടെ ചികിത്സ എവിടെയാണ്? ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ പ്രധാനമായും കണ്ടതും നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുള്ളതും പ്രധാനപ്പെട്ട ചികിത്സകളൊന്നും തന്നെ ഇതിനൊന്നും ഇല്ല, മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഇന്നിപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇത് മരുന്ന് കണ്ടുപിടിച്ചതായിട്ട് പറയുന്നു, ശരിയാണോ എന്നറിയില്ല, വിദേശങ്ങളിലെവിടെയോ. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് പ്രത്യേകിച്ച് മരുന്നുകൾ പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു പ്രോട്ടോക്കോൾ ആരോഗ്യവകുപ്പ് പറയുന്നതനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇത്തരം രോഗങ്ങൾ, ചിക്കൻഗുനിയായിക്കും പ്രത്യേക മരുന്നുകളൊന്നും ഇല്ലായിരുന്നു, ആരോഗ്യവകുപ്പിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് കൊണ്ടുവന്നു. ഇവിടെ ഇപ്പോൾ പനി ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ടെമ്പറേച്ചറിനുള്ള മരുന്ന്, ചുമ കൂടുകയാണെങ്കിൽ ചുമയ്ക്കുള്ള മരുന്ന്, അതല്ലാതെ ഈ അസുഖത്തിനൊരു മരുന്നില്ല. അപ്പോൾ ഈ അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കതുകൊണ്ടൊരു ഗൗരവം, നമ്മൾ ഒരു രോഗത്തിന് കൂടുകയോ ഒരു രോഗത്തിന് കുറയ്ക്കുകയോ ചെയ്യേണ്ട, എല്ലാത്തിനെയും നമ്മൾ ഗൗരവത്തോടുകൂടി സമീപിക്കുക. കാരണം ഇവിടെ നേരത്തെ ഡോക്ടർമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സാക്ഷരതയുള്ള ഒരു സ്ഥലമാണ് കേരളം. കേരളത്തിലിത് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇന്ത്യയിൽ എവിടെ നിയന്ത്രിക്കാൻ കഴിയും? പ്രധാനപ്പെട്ട ചോദ്യമാണത്. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി തന്നെ നമ്മളിതിനെ കാണുകയും എല്ലാത്തിനെയും വളരെ സീരിയസായി കാണുകയും ചെയ്യുക. കാരണം ഇതിപ്പോൾ അമേരിക്കയിൽ പോലും നമ്മുടെ കേരളത്തിനേക്കാൾ കൂടുതൽ, കേരളത്തിലൊരു മരണം ഉണ്ടായിട്ടില്ല, നാളത്തെ സ്ഥിതി നമുക്ക് അറിഞ്ഞുകൂടാ, ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആശംസിക്കാം. പക്ഷേ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മുമ്പിൽ നിൽക്കുന്ന അമേരിക്കയിൽ പോലും നിരവധി ആളുകൾ മരണപ്പെട്ട ഒരു രോഗമാണ് എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരേ തരത്തിൽ, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മരണനിരക്ക് കൂടുകയാണെങ്കിലും കുറവാണെങ്കിലും ഒരേ നിരക്കിൽ തന്നെ കാണുക. അതിന് ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനം, അതുപോലെ തന്നെ ജനങ്ങളുടെ വലിയൊരു സഹകരണം, അതാണ് ജനങ്ങളുടെ സഹകരണം ഇക്കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇത് വ്യാപനം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ, ആളുകളെ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ സ്വയം നിയന്ത്രി. ഇപ്പം ഞങ്ങൾ തന്നെ ഇവിടെ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഇന്നലെ എന്നെ ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, ഐസൊലേഷനിൽ കിടക്കുന്ന ആൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തടുത്ത വീടാണ്, ആ വീടിൻ്റെ മുറ്റത്തൂടെ നടക്കുകയാണ്, ഞങ്ങൾക്ക് ഭയമാണ്.
അതുകൊണ്ട് ഇദ്ദേഹത്തെ അവിടെ ബലം പ്രയോഗിച്ച് ആ മുറിക്കകത്ത് ആക്കണമെന്ന് പറഞ്ഞ് എന്നെ ഒരു സ്ത്രീ വിളിച്ചിരുന്നു. അക്കെ അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പം അപ്പോൾ അവിടെയെല്ലാം നാട്ടുകാരുടെ സമ്പൂർണമായ സഹകരണം, നാട്ടുകാരുടെ ശ്രദ്ധ അതെല്ലാം ഉണ്ടാവണം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ പക്ഷിപ്പനി വന്നിടത്തെല്ലാം നമ്മൾ തീ കത്തിച്ചു. അത് ആരോഗ്യ പ്രവർത്തകരാണ്. നാട്ടുകാരോട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്തരം അവരുടെ കാഷ്ടം വരെ കത്തിച്ച് കളഞ്ഞു എന്നാണ് റിപ്പോർട്ട്. ശരിയാണ്. അപ്പം 100% ഇത് ഇത്തരം കാര്യങ്ങൾ വിജയിക്കണമെങ്കിൽ വലിയ ജനകീയ സഹകരണം, ബോധവൽക്കരണം നമുക്ക് വേണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, നമുക്ക് അല്പം ഭയം വേണം, ഇല്ലെങ്കിൽ നമ്മൾ റിലാക്സ്ഡ് ആവും. പ്രത്യേകിച്ചും നമ്മൾ കൂടുതൽ ആസ്വദിക്കുന്നവരാണ് നമ്മുടെ മലയാളികൾ. അപ്പോൾ അത് ആ നിലയിലേക്ക് നമ്മൾ പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ കാണണം. അതൊരു കേരളത്തിലേക്ക് വരുന്ന ടൂറിസത്തിനെ ബാധിക്കുമെന്നോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഒരാഴ്ച ടൂറിസം ഇവിടെ ഇല്ലായിരുന്നു, പക്ഷേ ആ ടൂറിസം മടങ്ങി വന്നല്ലോ. ഈ പ്രശ്നങ്ങൾ കാരണം ലോകം ഇതെല്ലാം അറിയാവുന്നവരാണ്, കാണുന്നവരാണ്, പഠിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരിക്കലും ഇപ്പോൾ വന്നാൽ ഇവിടെ ടൂറിസ്റ്റുകളൊന്നും ഭാവിയിലേക്ക് വരത്തില്ല എന്നൊന്നും നമ്മൾ പറഞ്ഞു പോകേണ്ട ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ മടങ്ങി വരും പൂർവാധി ശക്തിയോട്. ഞങ്ങൾ പ്രളയത്തിൽ മുഴുവൻ പോയവരല്ലേ? ഞങ്ങൾ കേരളത്തിൽ ഏറ്റവും തകർന്നവർ റാന്നിയല്ലേ? ആ പ്രളയത്തിൽ നിന്ന് ഞങ്ങൾ കരകയറിയില്ലേ? ഞങ്ങൾക്കൊരു ആത്മവിശ്വാസമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഞങ്ങൾക്ക് ഈ പ്രതിസന്ധികളെ കരകയറാൻ കഴിയുന്നതുപോലെ എല്ലാവർക്കും കഴിയും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. ശരി, ആരോഗ്യമന്ത്രിയും ആരോഗ്യ വകുപ്പും കാണിക്കുന്ന പ്രാധാന്യം വളരെ വലുതുമാണ്. ശരി ശരി, ശ്രീ രാജു അബ്രഹാം എംഎൽഎ. ഡോക്ടർ ഷൗക്കത്ത് അലി അങ്ങേക്ക് കേൾക്കാമോ? സാർ കേൾക്കാം. സാർ, ഇപ്പോൾ അമേരിക്കയിലെ കാര്യം ബഹുമാന്യനായ ശ്രീ രാജു അബ്രഹാം എംഎൽഎ പറയുകയായിരുന്നു. വാഷിംഗ്ടണിൽ ഒരു മരണം, ഉടനെ തന്നെ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഉയർന്ന ജീവിത നിലവാരം, വലിയ ആധുനിക സൗകര്യങ്ങൾ, അതെല്ലാം ഉള്ള ഒരു സ്ഥലത്ത് അടിയന്തരാവസ്ഥ ആദ്യം തന്നെ അങ്ങ് പ്രഖ്യാപിക്കുന്നു. അത് എന്തുകൊണ്ടാകാം? ഇപ്പോൾ ഇറ്റലിയുടെ കാര്യമെടുത്താൽ, ഇറ്റലി ഇപ്പോൾ ഈ ലോക ടൂറിസം മാപ്പിലൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. പക്ഷേ അതിനേക്കാൾ വലിയ സമ്പന്നമായൊരു മുതലാളിത്ത രാഷ്ട്രമാണ്. ഇറാൻ പോലൊരു സാഹചര്യമല്ല ഇറ്റലിയെ സംബന്ധിച്ച്. എന്നാൽ അവിടെ ശക്തമായ നിയന്ത്രണങ്ങളിലേക്ക് അവിടുത്തെ ഭരണകൂടം നീങ്ങുകയാണ്. അവിടുത്തെ ഏറ്റവും വലിയ മത ആസ്ഥാനം പോലും അതിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങളിലേക്ക് പോവുകയാണ്. ഇനി ഒരു കാര്യം കൂടി, അവരേറ്റവും ഗൗരവത്തോടെ കാണുന്നത് ജപ്പാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വയോജനങ്ങളുള്ള രാജ്യം ഇറ്റലിയാണ്. അവരെയാകാം ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് അതീവ ജാഗ്രതയിലേക്ക് അവർ പോകുന്നു. അത്തരമൊരു മുൻഗണന കൊടുക്കുന്നത് കൊണ്ടാണോ ഇത്ര കർക്കശമായ നിലപാടിലേക്ക് ഇറ്റലി നീങ്ങിയത്? എൻ്റെ ചോദ്യം, വളരെ വികസിതമായ, വളരെ സമ്പന്നമായ രാജ്യങ്ങൾ അടിയന്തരാവസ്ഥയിലേക്ക്, കർക്കശമായ നിയന്ത്രണങ്ങളിലേക്ക് ഒക്കെ പോകുന്നത് എന്തുകൊണ്ട്? വേണു, നമ്മുടെ രാജ്യത്തിൽ അല്ലെ, നമ്മുടെ കേരളത്തിൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തോ ആണെന്ന് തോന്നുന്നു, പക്ഷെ എന്നാലും പറയാതിരിക്കാൻ വയ്യ. നമ്മളൊരു കോംപ്രമൈസ്ഡ് ആയിട്ടാണോ പോകുന്നത് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇല്ലായിരിക്കാം, എന്നാലും എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ. അങ്ങനെ നമ്മളൊരു റിസ്ക് ആൻഡ് ബെനഫിറ്റ് നമ്മൾ നോക്കിക്കൊണ്ട്, റിസ്ക് അസസ് ചെയ്തുകൊണ്ട് ബെനഫിറ്റ് അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്ന ബെനഫിറ്റിനെ പറ്റി നമ്മൾ ഈ രോഗം, കൊറോണ രോഗം അമേരിക്കയിൽ ഇപ്പോൾ അവർ ചെയ്തതുപോലെ, പണ്ട് ഡോക്ടർ സുൽഫി പറഞ്ഞ പോലെ നമ്മൾ പേടിപ്പിക്കരുത്, ആരെയും പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ അത് സോഷ്യലായിട്ട് അല്ലെങ്കിൽ പൊതുജനം അതിൽ റെസ്പോൺസ്, പൊതുജനത്തിൻ്റെ റെസ്പോൺസ് നമ്മൾ അസസ് ചെയ്തുകൊണ്ട് വേണം എപ്പോഴും എന്തും നമ്മുടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്, എനിക്കറിയാം എൻ്റെ സഹപ്രവർത്തകരാണ്, ഞാനാണ് അവിടെ എയർപോർട്ട്, ട്രിവാൻഡ്രം എയർപോർട്ടും ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, എറണാകുളം മെഡിക്കൽ കോളേജ്, എറണാകുളം മറ്റേ കൊച്ചിൻ പോർട്ട്, ഇവരെയൊക്കെ ഇൻസ്പെക്ഷന് പോയിരുന്നത് പ്രിപ്പയർഡ്നെസ്സിനെ. ദേ വർ പ്രിപ്പയർഡ് ആക്ച്വലി. പക്ഷേ ഇവിടെ ഞാൻ അവിടുന്ന് കൺഫേം ചെയ്തു ദാറ്റ് ഇവർ ആക്ച്വലി, അവരെ കുറ്റപ്പെടുത്തുകയല്ല, കുറ്റപ്പെടുത്തുന്നതല്ല, ഞാൻ ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ ഫാക്ട്. അത് നമ്മുടെ എം എൽ എ പറഞ്ഞ പോലെയും ഇവർ പറഞ്ഞ പോലെയും, സീ ദേ ഹാവ് നോട്ട് ഈവൻ ഗോൺ ടു ദ മെഡിക്കൽ ഫെസിലിറ്റി എന്നാണ് അവിടുത്തെ ആൾക്കാർ പറഞ്ഞത്.
പോട്ടെ, അതൊക്കെ ശരി, അത് കറക്റ്റായി അങ്ങനെ പോട്ടെ. നമ്മൾ ഇനി ആരും അങ്ങനെ പോവാതിരിക്കണം, ജനങ്ങൾ പോവാതിരിക്കണം. ഇത്രയും വിദ്യാഭ്യാസമുള്ള, ഇത്രയും 500 kilometers ദൂരെ എന്നൊക്കെ പറയുമ്പോൾ ദേ ഹാവ് ബീൻ എക്സ്പോസിങ് ദംസെൽഫ് ഇൻ ദ എയർപോർട്ട്. 500 kilometers ദൂരത്തുള്ള ആ ഗ്രാമത്തിൽ വന്നിട്ടില്ലായിരിക്കാം, പക്ഷേ ദേ ഹാവ് എക്സ്പോസ് ദംസെൽഫ്സ് വെൻ ദേ വെർ ഇൻ എയർപോർട്ട്. മരണനിരക്ക് ഏറ്റവും കൂടുതൽ. നമ്മൾ ഈ കഴിഞ്ഞ 3 മെഡിക്കൽ സ്റ്റുഡൻസ് രക്ഷപ്പെട്ട് വന്നു, അൽഹംദുലില്ലാ. പക്ഷേ അവരെങ്ങനെ, ബിക്കോസ് ദേ ആർ യങ് പീപ്പിൾ, ഇതിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാകുന്നത് 60-80% ഓഫ് ഏജിലുള്ള ആൾക്കാരാണ്. അവിടെയൊക്കെ ഇറ്റലിയിലൊക്കെ ഒരുപാട് ഏജുള്ള ആൾക്കാർ. നമ്മുടെ കേരളത്തും ഏജിന് ഇപ്പോൾ കുറവൊന്നുമില്ല, വി ആർ വെരി ഹെൽത്തി പീപ്പിൾ. അപ്പോൾ ഇത് വന്നിട്ട് നമുക്ക് സമൂഹം എങ്ങനെ ഒന്നിനെ എടുക്കുന്നു, സമൂഹത്തിൻ്റെ റെസ്പോൺസ് എന്താണ്, പോസിറ്റീവാണോ നെഗറ്റീവാണോ, ഹൗ മച്ച് നെഗറ്റീവ് ഹൗ മച്ച് പോസിറ്റീവ് എന്നുള്ളത് അസസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഒരു 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 പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി. നമ്മുടെ വി ക്യാൻ ഗോ ഫോർ എ സ്റ്റഡി ഓൺ ദാറ്റ്. അത് ചെയ്യണം. ഡോക്ടർ സുൽഫി പോലുള്ള നമ്മുടെ എല്ലാവരും നമ്മളത് ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മളൊരു കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രോൾ മെഷർ ഇതിൽ പറ്റൂല. കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൂറിസ്റ്റ് വരില്ല. ടൂറിസ്റ്റ് വന്നില്ലെങ്കിൽ മിസ്റ്റർ രാജു പറഞ്ഞതുപോലെ ടൂറിസ്റ്റ് വരണ്ട കുറച്ച് നാളത്തേക്ക്. ബട്ട് നമ്മുടെ ടൂറിസ്റ്റ് കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുകയാണെങ്കിൽ ടൂറിസ്റ്റ് വരാതിരിക്കുന്നത് ഒരാഴ്ച നിന്നും ഒരു മാസത്തേക്ക് പോകില്ല. ഒരു 3 ആഴ്ച മുമ്പേ വരാൻ തുടങ്ങും. അതൊക്കെ അങ്ങനെ ഒരു അസസ്മെൻറ്റ് ചെയ്ത് വേണം. ഈ ഞാൻ ഐ ഹാവ് ബീൻ കൺട്രോളിങ് ദിസ് സിൻസ് 1995, എനിക്കറിയാം. പക്ഷേ ഇത് ഇങ്ങനെയല്ല. ഇതിലും നമ്മൾ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ കുറച്ചും കൂടെ ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കണം, സിവിയറായിട്ട് എടുക്കണം. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, സി നമ്മളെ സുഖം ആഗ്രഹിക്കുന്ന ആൾക്കാരെന്ന് മിസ്റ്റർ രാജു പറഞ്ഞു, ശരിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, എന്താണ് നമ്മുടെ വൈമുഖ്യം കാണിക്കുന്നത്? ജനറൽ ഹോസ്പിറ്റലിൽ പോയി കിടന്നുകഴിഞ്ഞാൽ പറ്റൂല. അത് അങ്ങനെ കിടക്കാൻ പറ്റാത്ത കുറേ വിഭാഗം ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി എൻ്റെ അഭിപ്രായത്തിൽ, ഡോക്ടർ അഷ്റഫ് എൻ്റെ അടുത്ത് ചർച്ച ചെയ്തപോലെ തന്നെ, പോർട്ട് ഹെൽത്ത് ഓഫീസറാണ് അദ്ദേഹം, പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യണം, ഈ പ്രൈവറ്റ് സെക്ടറിലും ആൾക്കാർ അവിടെ പോകും. ബിക്കോസ് ദേ വോണ്ട് 5-star ഫെസിലിറ്റി വെൻ ദേ ഹാവ് മണി. അപ്പോൾ അവർക്ക് ആ പ്രൈവറ്റ് സെക്ടറിലും അവരെ റിപ്പോർട്ട് സ്വയം റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നത് എന്തിനാണ്? അവർ പോയി നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ കിടക്കണം. ഇപ്പോഴത്തെ ജനറൽ ഹോസ്പിറ്റലൊക്കെ ഇസ് മച്ച് ബെറ്റർ ദാൻ ദോസ് ഇയേഴ്സ്. അപ്പോൾ അവിടെയും, പക്ഷേ അവിടെ ഒരു കമ്മിറ്റ്മെൻ്റ് വേണം നമുക്ക്. നമ്മുടെ സുഖം മാത്രം നോക്കിയാൽ പോരല്ലോ. ശരി ശരി, സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ഡോക്ടർ ഷൗക്കത്ത് അലി, ഇടയ്ക്ക് സാങ്കേതിക പ്രശ്നം വന്നത് ഇതിനകത്ത് ക്ഷമയും ചോദിക്കുന്നു അങ്ങയോട്. ശരി, പക്ഷേ ഡോക്ടർ സുൽഫി പറഞ്ഞതുപോലെ ഏതാണ്ട് 60% ആളുകൾ ഇപ്പോഴും ആശ്രയിക്കുന്നത് സ്വകാര്യ ആശുപത്രികളെ തന്നെയാണ്. അവരും ഈ രംഗത്ത് കാര്യക്ഷമമായി ഇടപെടുന്നു. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്രഭാതം അവസാനിക്കുന്നു.